ഇന്ദു ആരുടെ കത്ത്? എന്റെ കൂട്ടുകാരിയുടെ. നീ എന്നു മുതലാ ടൈപ്പിന് പോകാൻ തുടങ്ങിയത്? കൊറിയായല്ലോ. ആഹാ, എന്നിട്ട് എന്താ എന്നോട് പറയായിരുന്നു? നീ പോകുന്ന സമയത്ത് അവിടെ ആൺകുട്ടികളൊക്കെ വരുന്നുണ്ടോ ടൈപ്പിന്? ഉണ്ടല്ലോ. ആരൊക്കെ? ഒരു പ്രദീപൻ, പിന്നെ ഒരു ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ ആ അധികാരിന്റെ മോനോ? അത് വേണ്ട. ഏത്? അവൻ ആള് ശരിയല്ല, അവൻ പോകുന്ന സമയത്ത് നീ പോണ്ട. എന്ത് കുഴപ്പം? ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കണ്ട. ഇതെന്താ തലയിൽ എണ്ണൊന്നും തേക്കാറില്ല നീ? ഷാംപൂ ഇട്ടതാ. ആര് പറഞ്ഞു ഷാംപൂ ഇടാൻ? അതൊക്കെ തലയ്ക്ക് കേടാ. വീട്ടില് നീലി ഭൃങ്ങാതിരിപ്പുണ്ട്, വന്നെടുത്തോളൂ. 64 പച്ചമരുന്നുകൾ ചേർത്ത് ഞാൻ തന്നെ കച്ചിയതാണ്. വല്യേട്ടന് എണ്ണ കച്ചാനൊക്കെ അറിയോ? അതെന്താ അറിയാതെ ഇപ്പൊ ലേഹ്യം ഉണ്ടാക്കുന്നതും കഷായം കൊടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാ. രോഗികളെയും പരിശോധിക്കാൻ തുടങ്ങി. വല്യേട്ടനോ? ഉവ്വ്, വല്യേട്ടൻ തന്നെ. ഭ്രാന്തകുമാരനെ തളക്കാൻ അച്ഛൻ എന്നെയല്ലേ വിട്ടത്? എന്നിട്ട്? എന്നിട്ടെന്താ, ഞാൻ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു, ആ ഭീമസേനെ പുല്ലുപോലെ ഞാൻ കീഴടക്കി. എന്തിനെന്നോണ പറയുന്നത്? വല്യേട്ടനെ എടുത്ത് പൊക്കി വട്ടം കറക്കി എറിഞ്ഞില്ലേ കുമാരൻ? എന്നിട്ടൊടുവിൽ അമ്മാവ് വന്നിട്ടല്ലേ അവനെ തളച്ചത്. ഇതാര് പറഞ്ഞു? നാട്ടിലൊക്കെ പാട്ടാ, ആളുകളൊക്കെ പറഞ്ഞു ചിരിക്കുക. ആരെ ഈ നേരത്ത്? ഈ അമ്മാവും പദവി ഇത്ര ഭാരിച്ചതാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. കയറി ഇറങ്ങിയാൻ ഇനി ഈ പഞ്ചായത്തിലോ അടുത്ത പഞ്ചായത്തിലോ ഒരു വീടും ഇല്ല. സെൻസസ് എടുക്കുന്ന പണി കിട്ടിയോ ശിവശങ്കറിന്? ആ വേണം. ഈ ചോദ്യം ഞാൻ കേൾക്കണം. പഠിപ്പില്ല, പണിയില്ല, മര്യാദക്കൊരു മനുഷ്യക്കോലമില്ല, അങ്ങനെയുള്ള ഒരു ചെറുക്കനെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചോണ്ട് വന്ന ഞാൻ ഇത് തന്നെ കേൾക്കണം. ഏത് ചെക്കൻ, ഏത് പെണ്ണ്? ആഹാ, ഇപ്പൊ അങ്ങനെയായോ? ഏ, ഈ ശിവശങ്കറിനൊരു കാര്യം ഏറ്റാതെ ഏറ്റതാ? കുഞ്ഞേഷിന്റെ കാര്യമാണ് ആങ്ങളെ പറയണത്. പിന്നെ ആരുടെ കാര്യമാ പെങ്ങളെ ഞാൻ ഏറ്റത്? ആ, അത് ശരി. എന്നിട്ട് എന്തായി? മാസത്തിൽ തേങ്ങ 300, ദിവസത്തിൽ 5 ലിറ്റർ പാല് കറക്കുന്ന സിന്ധിപ്പശു 1. ഉണ്ണീഷനെ ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിന്റെ സ്വത്ത് വിവരമാ ഞാനീ പറഞ്ഞത്. അന്തസ്സായിട്ടൊരു കുടുംബം പുലർത്താൻ ഇതൊക്കെ ധാരാളമല്ലേ? പെണ്ണ് എവിടുന്ന ആങ്ങളെ? ആ, ഇവിടെ അടുത്തുനിന്ന് തന്നെ പെങ്ങളെ. അടുത്തുനിന്ന് വെച്ചാ നമുക്കൊക്കെ അറിയാവുന്ന അടുത്തുനിന്ന് തന്നെ. അതേതാ അങ്ങനെ ഒരു പെണ്ണ്? ആ, നമ്മുടെ അംശക്കച്ചേരിലെ വടക്കേലെ. വടക്കേലെ? വടക്കേലെ വീടിന്റെ കിഴക്കാപ്പുറത്ത്, അതായത് നമ്മളെ ബൂത്തേടത്ത്. ഓ, മൂത്തേടത്തെ വീടിന്റെ അതിലുള്ള നമ്പ്യാരുടെ മോളായിരിക്കും. അതിനുവരെ പോകണ്ട. പിന്നെ മൂത്തേടത്ത് തന്നെ. മൂത്തേടത്തെ കുമാറിന്റെ മകള്? ഭ്രാന്തകുമാരന്റെയോ? അതിലിപ്പോ കുമാറിന് ഒരു കുഴപ്പമില്ലേ? അവസാനം എന്റെ മോൻ ആങ്ങളെ കണ്ടുപിടിച്ചോണ്ട് വന്നത് ഒരു പ്രാന്തന്റെ പെങ്ങളെയല്ലേ? ഈ ഇരിക്കുന്ന എന്റെ എളിയൻ സർവരോഗങ്ങളുടെയും മർമ്മം അറിയാവുന്ന ഒരാളാ. പെങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നോക്ക്, ഈ വസൂരിയും കോളറയും ഒക്കെ പോലെ പ്രാന്തൊരു പകർച്ചവ്യാധി അല്ലെന്ന്. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? വേണം. ഈ ഒരു കുറവൊഴിച്ച മുത്തേളത്തെ നിലപാടിന് വേറെന്താ ഒരു കുഴപ്പം? പിന്നെ കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞു വിഷൻ ഭ്രാന്തകുമാറിലേക്ക് എട്ടിപ്പിടിച്ചോണ്ടാണോ കിടക്കാൻ പോണേ? എന്നാലും ഒരു എന്നാലും ഇല്ല, ഇതങ്ങോട്ട് ഉറപ്പിക്കുക, ബാക്കി ഞാൻ നോക്കിക്കോളാം. കുഞ്ഞു വിഷൻ ആരെങ്കിലും ഒന്ന് കെട്ടിയാ മതി, എന്തേ ഉള്ളൂ? കല്യാണമെന്ന് കേട്ടപ്പോ തന്നെ ഒരാളൊന്ന് ഇളകിയിരിക്കുക. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പിന്നെന്താ? മോനെ, കുഞ്ഞീഷ്, അയ്യോ എനിക്ക് വയ്യ, ഞാനിപ്പോ ചാവും. എന്തിനമ്മാവ ഇത്ര കഷ്ടപ്പെടുന്നത്? ഒരു 5 റുപ്യ കൊടുത്താൽ ആരെങ്കിലും സഹായിക്കും. 5 റുപ്യ കൊടുത്താൽ എനിക്ക് 10 പ്രാവശ്യം താടി പിടിക്കാം, നിനക്കറിയോ? നീ ഒരു കൈയും തള്ളിക്ക്. അല്ല, എനിക്കിപ്പൊ കുറച്ച് തിരക്കണ്ടേ, ഞാൻ നാളെ വരാം. അല്ലടോ, ഞാൻ എന്റെ കൂടെ വാ, തന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ? ഒന്ന് തള്ളിക്കേ കുഞ്ഞുഷ. എന്താ പറയാനുണ്ട്? അതൊക്കെ പിന്നെ പറയാം, നീ ഒന്ന് ശരിക്ക് തള്ള. ഞാൻ ശരിക്ക് തള്ളുന്നുണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം, കൊള്ളാം, ഇപ്പൊ കൊള്ളാം. എന്നാൽ ഇത് കാര്യം പറ. പറ്റൊന്നുമല്ല, എന്റെ കല്യാണത്തിന്റെ കാര്യം തന്നെ. ഒരമ്മാവനെന്ന നിലയ്ക്ക് ഞാനല്ലേ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്? അച്ഛനുമായിട്ട് സംസാരിച്ചു, എന്റെ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. നേരാണോ അമ്മാവ? ഇക്കാര്യത്തിൽ ആളോടാണോ പറയുന്നത്? നീ തള്ളുന്നില്ല ബാബാ, ഇനി തീരെ സമയമില്ല, ഇനി അമ്മാവൻ തന്നെത്താൻ വലി. ഇന്ദു, ഇത്രയും പെട്ടെന്ന് ഈ തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ത് കല്യാണം? കല്യാണോ? ഓ, അമ്മാവനും അച്ഛനും കൂടി അതങ്ങ് ഉറപ്പിച്ചു. ഇന്ദു അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ അതാണ് സത്യം. ഇന്ദുവിന് സന്തോഷമായില്ലേ? എനിക്ക് പിന്നെ സന്തോഷം ഇല്ലാണ്ടിരിക്കോ?
ഒരു കാര്യത്തിലേ എനിക്ക് സംശയമുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ അല്ല വല്യേട്ടന് പണിയൊന്നുമില്ലാതെ. അതിനൊക്കെയുള്ള എല്ലാ പ്ലാനും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ. എന്ത് ബിസിനസ്? അത് തുണിക്കട. നമ്മൾ ഈ സാരിയും പാവാടയും ബ്ലൗസും ഒക്കെ ഒരു സ്ഥലത്ത് വാങ്ങിച്ചോണ്ട് വെക്കും. അത് വലിയ വില കൊടുത്ത ആളുകൾ വാങ്ങിച്ചോണ്ട് പോവും. നമ്മൾ ഒരിടത്ത് തിരുന്നാമതി ലാഭം ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. ഈ വൈദ്യര് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു പുലിവാല് പിടിച്ച പണിയാ. ഈ കാലത്ത് ബിസിനസ് മാത്രമേ രക്ഷയുള്ളൂ. ഇത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞുള്ള മധുവിധുവിന്റെ കാര്യം പോലും ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അത്രയൊക്കെ മുന്നോട്ട് പോയോ? ബഹുദൂരം മുന്നോട്ട് പോയി എന്ന് വെച്ചാൽ ഏകദേശം ഊട്ടി വരെ. ഊട്ടിയിലോ? ഊട്ടിപ്പാട്ട്. കിന്നരിപ്പൂവേ, കിങ്ങിണിപ്പൂവേ, മഞ്ഞണിക്കാവിൻ കുഞ്ഞരിപ്പൂവേ. ഓലച്ചെങ്ങാലി ഓമന ചെങ്ങാലി, ചെന്തളിരിൻ പൂന്തണലിൽ പാറി വരാമോ? ഓല ചെങ്ങാലി ഓമന ചെങ്ങാതി, ചെന്തളിരിൻ പൂന്തണലിൽ പാറി വരാമോ? ആവണി പാലില പീലി തരാം ഞാൻ, ആലില താലിയും കൊണ്ടുവരാം ഞാൻ. കളിച്ചിരി പരിവളക കിലുകിലു നിന്നു, ഓല ചെങ്ങാലി ഓമന ചെങ്ങാതി, ചെന്തളിരിൻ പൂന്തണലി പാറി വരാമോ? കവിളോരം നിറമേഴുമണിയുമ്പോൾ കാഞ്ചന താരകം കണ്ണിലുദിക്കുമ്പോൾ, കണ്ണാടി കവിളോരം നിറമേഴുമണിയുമ്പോൾ കാഞ്ചന താരകം കണ്ണിലുദിക്കുമ്പോൾ, Thank you.
വൈകിയത്? കാലത്ത് മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാം. അയ്യമ്മേ, കണ്ണിൽ എണ്ണ ഒഴിക്കരുത്, ഇപ്പോഴത്തെ എണ്ണയിൽ മുഴുവൻ കലർപ്പാ. ഒന്ന് പോടാ, അവന്റെ തമാശ നിക്കൂ. കഴിഞ്ഞ തവണത്തെക്കാളും വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കണം. എങ്ങനെ തളുതളുതളുന്നിരുന്നതാ എന്റെ കുട്ടി. ഹോട്ടലിലെ കരിക്കാട് വെള്ളം കുടിച്ച് ഈ കോലത്തിലായി. നീ വേഗം പോയി കുളിച്ചു, അമ്മ ചോറുവിളമ്പ. അച്ഛനും ഏട്ടനൊക്കെ എവിടെ പോയി? അച്ഛനാ മൂത്തടത്തേക്ക് പോയിരിക്കുക. അവിടുത്തെ ആ ചെക്കന് പിന്നെയും പ്രാന്തലായി, പാവം. കുഞ്ഞീഷ, കുഞ്ഞീഷ, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, കിടന്നുറങ്ങിയായിരിക്കും അശ്രീകരം. അല്ല, എന്തിനാ ഇത്ര പെട്ടെന്ന് എഴുത്താഴ്ചയൊക്കെ വരുത്തിയത്? വിശേഷമൊന്നുമില്ലല്ലോ. വിശേഷമുണ്ട്. പറയില്ല കൊഞ്ചാതെ കാര്യം പറയാമേ. കല്യാണം നടക്കാൻ പോവാ. കല്യാണോ? ആരുടെ? നിന്റെ കുഞ്ഞീഷിന്റെ. എന്റെയോ? ഇപ്പോഴോ? ഇപ്പഴില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. തമാശ പറയല്ലേ എന്റെ അമ്മേ. തമാശ അല്ലടാ, കാര്യമായിട്ട് പറയാ. നിന്റെ അച്ഛനും അമ്മാവനും കൂടി എല്ലാം പറഞ്ഞ് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുക. ഹൗസ് സർജൻസി കഴിയാൻ ഇനി രണ്ടു മൂന്ന് മാസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങി ഒരു നാല് കാശ് കിട്ടി തുടങ്ങിട്ട് പോരെ കല്യാണമൊക്കെ. അപ്പോഴേക്കൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ദിവസം കണ്ട് മോതിരമാറ്റം ഉടനെ നടത്തണമെന്നാ ആങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഓ, രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ച ഇപ്പൊ തന്നെ പിടിച്ച് കെട്ടിക്കാൻ പോവാ. അല്ല, ഏട്ടന് പെണ്ണ് കണ്ടോ? ഓല്ലോ, ആ കാര്യങ്ങളൊക്കെ ആങ്ങളെ ഏറ്റിരിക്കുന്നേ. ഞാൻ വന്നേ ഉള്ളൂ. ഏട്ടൻ പകലിടന്ന് ഉറങ്ങ. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ല. എന്ത് പറ്റി? രണ്ടുരുളി ഭൂതമാരണ ഘൃതം കാച്ചാനുണ്ടായിരുന്നു. ഒന്ന് പോടാ അവിടുന്ന്. അവന്റെ ഒരു ഭൂതമാരണം കാച്ചല് നേരെ ചൊവ്വ ഒരു ഗുളിയ ഉരുട്ടു. നീ നിന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? ആ, നടക്കുന്നു. പരീക്ഷയിൽ ജയിക്കല്ലേ? ജയിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ആ കുറച്ചില് നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് തല നിവർത്തി നടക്കാൻ പറ്റില്ല. ഞാൻ നീ ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വന്നേ. ഇപ്പോ ഇളിക്കണ്ട. എനിക്ക് ആദ്യം ആളെ മനസ്സിലായില്ല. വരുന്ന വിവരം എന്താ അറിയിക്കാഞ്ഞ്? വന്നിട്ട് അറിഞ്ഞാ മതിന്ന് തോന്നി. അറിയിച്ച വേറെയും കുഴപ്പമുണ്ട്. അപ്പൊ നിന്നെ ഫുൾ മേക്കപ്പിലെ കാണാൻ നോക്കൂ. ഈ ഒറിജിനാലിറ്റി ഉണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. ഓ, പിന്നെ മേക്കപ്പ് ചെയ്തിട്ട് വേണമല്ലോ എനിക്ക് ഉണ്ണിയേട്ടന്റെ മുമ്പിൽ വരാൻ. ഒരു മറവില്ലല്ലോ ഭഗവാൻ ഇവിടെ. മറവോ? അതേന്നേ, ഒരു ചൂടുള്ള സമ്മാനം അങ്ങോട്ട് തരാമെന്ന് വെച്ചാ വല്ലവരും കണ്ടാലോ? അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ. അവിടെ നിൽക്കുമോളെ, ഇതിൽ എത്ര നാണിക്കായിരിക്കണത്? ഉണ്ണിയേട്ടനല്ലേ, നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയേക്കാം. അല്ല, ഞാൻ അമ്മാവനെ കാണാൻ ഇറങ്ങിയതാ. താനല്ല വന്നത്? ക്ഷമിക്കണം, ഇനിയിപ്പോ താനെന്നൊക്കെ വിളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. മൂന്ന് മാസം കഴിഞ്ഞ ഡോക്ടർ ആയ പോകുന്ന ആളല്ലേ. ഞാൻ ഡോക്ടർ ആയാൽ അമ്മാവൻ എന്റെ അമ്മാവൻ അല്ലാതാവൂ. അതില്ല, എത്ര വിരലായാലും ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളാവുണ്ണി. താനതൊന്നും മറക്കുന്ന ആളല്ല എന്ന് എനിക്കറിയാം. ഉണ്ണി, നിന്നോട് കാര്യം പറയാനുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, കുഴലി വെച്ച് രോഗം പരിശോധിച്ച് മരുന്ന് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഓപ്പറേഷൻ അതില് മിടുക്കനാവണം. ഇപ്പൊ ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്താൽ ഫീസ് എത്രയാന്ന് അറിയോ? ഫീസിന് വേണ്ടി ചുമ്മാ ഒരാളെ പിടിച്ച് കയറാൻ പറ്റൂ? ആ ചുമ്മാ പിടിക്കണ്ട, ആ വിദ്യ ഭേഷായിട്ട് വസ്തായിക്കോളൂ. ആ എങ്കിൽ നിങ്ങൾ സംസാരിക്കും. ഓ, പെണ്ണിന്റെ ഒരു നാണം. എന്നാ വാ, മൃഷ്ടനായിട്ട് ഊണ് തരപ്പെടുത്താം. എന്താ എന്റെ ഇന്ദു ഒന്ന് വേഗം വന്നേ. ബി കേട്ട് പോയ ഞാൻ കൊടുക്കും. ഇനി ഉണ്ണിയേട്ടൻ പോയിക്കോളൂ, ഞാൻ പുറകെ വന്നോളാം. കവലയിലൊക്കെ ആൾക്കാരുണ്ടാവും. എനിക്കെന്തോ ഇന്നെന്ത് പറ്റി നിനക്ക് പുതിയൊരു നാണം? ഉണ്ണിയേട്ടൻ നടന്നോളൂ, ഞാൻ വന്നോളാം. അത് വേണ്ട, കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇതുവഴി ഒരുപാട് നടക്കാനുള്ളതാ. ഇത് റിഹേഴ്സൽ ആയിക്കോട്ടെ, വാ. വരാനല്ലേ പറഞ്ഞത്? ഞാൻ പോട്ടെ. ശരി, ബൈ.